ഹായ് ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള അവസാന ചാൻസ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഫീസിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ സീറ്റാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവിടെ ഇതുവരെ കിട്ടാത്തവരും കിട്ടിയതിൽ തന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ബ്രാഞ്ചിൽ കോളേജിൽ നിൽക്കുന്നവർക്കും ഒക്കെ ഉള്ള ലാസ്റ്റ് ചാൻസാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്, അതായത് അവസാനിക്കാൻ പോകുന്നത് സ്പോട്ട് അഡ്മിഷൻ. സ്പോട്ട് അഡ്മിഷൻ ഒക്ടോബർ 25 വൈകിട്ട് 5 മണിക്കുള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്നാണ് സിഇയുടെ വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോഴേ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് എയ്ഡഡിലേക്കാവട്ടെ, ഓൾറെഡി ഗവൺമെൻറ് എയ്ഡഡിൽ തന്നെ ഒരു കോളേജ് കോഴ്സ് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ ഏത് കോളേജിലെ സ്പോട്ട് അഡ്മിഷനിലാണോ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുകയും അവർ പുറത്തേക്ക് നമ്മളെ പബ്ലിക്കിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അറിയിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് അത് പ്രകാരം നമ്മൾ പങ്കെടുക്കുകയും ചെയ്യുക. സിയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 25 ഓരോ ദിവസവും, അതായത് എപ്പോഴാണോ അതാത് കോളേജ് സ്പോട്ട് അഡ്മിഷൻ വയ്ക്കുന്നത് അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോളേജുകൾ അവരുടേതായ ഒരു സമയക്രമം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെയാണോ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൻ്റെ നോട്ടിഫിക്കേഷൻ, അവരുടെ ഇൻഫർമേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പ്ലസ് ടു മാർക്ക് ഷീറ്റ് അടക്കം നിങ്ങളുടെ എഞ്ചിനീയറിംഗിൻ്റെ സ്കോർ എല്ലാ ഡീറ്റെയിൽസും, അതായത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ ടി സി, അതോടൊപ്പം നിങ്ങൾ കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെയോ ആനുകൂല്യം പ്രകാരം അപ്ലൈ ചെയ്തവരാണെങ്കിൽ അത് നിങ്ങൾ എഞ്ചിനീയറിംഗിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് അതുപോലെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസാണോ കൊടുത്തിട്ടുള്ളത് അതൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സഹിതമാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ആദ്യം അറിയേണ്ടത്, സിഇ പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റൂ. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാണെങ്കിലും മിനിമം കീമിൻ്റെ മിനിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം എന്നതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതോടൊപ്പം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുടെ കൂടെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും ഒക്കെ പങ്കെടുക്കാവുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ എൻ ഒ സി, അതായത് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് തടസ്സമില്ല, ഒബ്ജക്ഷൻ ഇല്ല എന്ന് കാണിക്കുന്ന എൻ ഒ സിയും നിങ്ങൾ കൂടെ കരുതേണ്ടതാണ്. അതേസമയം നിങ്ങൾ ഓൾറെഡി ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഒ സിയുടെ ആവശ്യമില്ല, നിങ്ങൾ അതേ കാറ്റഗറിയിൽപ്പെട്ട കോളേജിലേക്ക് തന്നെയാണല്ലോ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. സെൽഫ് ഫിനാൻസിങ് മാത്രമല്ല, അതായത് കോസ്റ്റ് ഷെയറിങ് അതായത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കീഴിലുള്ള കെയ്പ് ഇവിടെയൊക്കെ ഉള്ളവരും എൻ ഒ സിക്ക് നിങ്ങളുടെ അതോറിറ്റിയുടെ എടുക്കുന്ന ആവശ്യപ്പെടണം. അവർ മെയിൽ മുഖാന്തരമോ നേരിട്ടോ നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫ് അല്ലെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും, അതും കൂടി നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ളൊരു ലാസ്റ്റ് ചാൻസാണ് ഒക്ടോബർ 25 വൈകുന്നേരം 5 മണിക്കുള്ളിൽ അഡ്മിഷൻ, അതായത് 22 ഒക്ടോബർ 22 ശേഷം കോളേജിൽ നിലവിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. 25 വൈകുന്നേരം 5 മണിക്കുള്ളിൽ എല്ലാ സീറ്റും ഫില്ല് ചെയ്യണമെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. അതുപ്രകാരം കോളേജുകൾ അവരുടെ സ്പോട്ട് അഡ്മിഷൻ പാറ്റേൺ വളരെ പ്രോഗ്രസീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എവിടെയാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആ കോളേജിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അവരുടെ സ്പോട്ട് അഡ്മിഷനിൽ നമ്മൾ പങ്കെടുക്കുകയും നമ്മൾ നമുക്ക് ആ സീറ്റ് ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതുമാണ്. പിന്നെ അവിടെ എത്തിയിരിക്കുന്നത്, ഇപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ അവിടെ 5 സീറ്റാണുള്ളത്, 25 എത്തിയെങ്കിൽ എത്തിയതിൽ ഏറ്റവും ഹൈ മാർക്കുള്ളവർക്കാണ് പരിഗണന കിട്ടുക. അതോടൊപ്പം ഇപ്പോൾ ഒരു കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിയിലുള്ള വേക്കൻസി ആണ് അവിടെ ഉള്ളതെങ്കിൽ ആ കാറ്റഗറിയിലുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അതിലും കുറേ കുട്ടികളുണ്ടെങ്കിൽ അത് ഹൈ മാർക്കുള്ളവർക്കായിരിക്കും. അപ്പോൾ റിസർവേഷൻ ഏത് സീറ്റാണോ വേക്കൻ്റായിട്ട് കോളേജിൽ കിടക്കുന്നത് ആ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അതേസമയം ഇപ്പോഴും റിസർവേഷൻ അല്ലെങ്കിൽ കാറ്റഗറി അത്തരത്തിലുള്ള ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന കുട്ടികളുടെ അഭാവത്തിൽ, അപ്പോൾ അങ്ങനെ ഒരു സപ്പോസ് ഈഴവ അല്ലെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കുള്ളൊരു സീറ്റാണ്, അത്ര ആ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ സ്പോട്ട് അഡ്മിഷൻ അവിടെ എത്തിയിട്ടില്ല എങ്കിൽ അതൊരു പക്ഷേ ജനറൽ കാറ്റഗറിയിലേക്ക് പോയി ആ ജനറലിൽ അവിടെ എത്തിയ കുട്ടികളിൽ നിന്ന് അഡ്മിഷൻ നടത്താനുള്ള പെർമിഷൻ കോളേജിന് കിട്ടുകയാണെങ്കിൽ കോളേജ് അത് ചെയ്യുന്നതുമായിരിക്കും. എന്തായാലും നമ്മൾ പങ്കെടുക്കുക, നമ്മുടെ
നമ്മുടെ അഡ്മിഷൻ അല്ലെ, നമുക്ക് ആ ഒഴിവുള്ള സീറ്റ് നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് കൃത്യസമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യുക. എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റും ആയിട്ട് തന്നെ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രം ടി സി വാങ്ങിയാൽ മതി. നമ്മൾ പങ്കെടുക്കാൻ പോകുന്നു എന്ന് കരുതിയിട്ട് ടി സി വാങ്ങി പോകരുത്. പങ്കെടുത്തിട്ട് ആ സ്പോട്ട് അഡ്മിഷനിലെ സീറ്റ് ഉറപ്പായതിന് ശേഷം മാത്രം വന്ന് ടി സി വാങ്ങുക. എന്തായാലും നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനിലൂടെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.